പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ രാത്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വേദപുസ്തകം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി ഇവിടെ ഞാൻ പറയുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരന്റെ ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഇന്നലെ മാത്രമല്ല, ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നാമെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പോസ്റ്റുകളാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അന്ത്യത്തോളം വിശുദ്ധിയിൽ ജീവിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിന് അവകാശിയാകുകയില്ല എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം അതിൽ കൂടി അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സന്ദേശം വായിക്കുമ്പോൾ തന്നെ പ്രഥമത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഒരു രക്ഷാനഷ്ടവാദിയായ വിശ്വാസി എഴുതിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അതെന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നുന്ന, ആശ്ചര്യകരമായി തോന്നുന്ന ഒരു വിഷയം, ഇത്രയും കാലങ്ങൾ ദൈവം ക്രിസ്തുയേശുവിൽ മനുഷ്യവർഗത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആത്മരക്ഷയെ സംബന്ധിച്ച് സയുക്തികമായി ദൈവവചന അടിസ്ഥാനത്തിൽ നിരന്തരമായി പ്രഘോഷണം നടത്തുകയും എഴുതുകയും അതിനുള്ള വിശദീകരണങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടും എഗെയിൻ ശങ്കരൻ കോക്കനട്രി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് രക്ഷാനഷ്ടവാദികളായ ആളുകൾ. അവർക്ക് യാതൊരു നിലയിലും ഈ രക്ഷയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഒരു പിടിയും ഇല്ലെന്നാണ് ഇവരുടെ നിരന്തരമായ ഈ ആർഗ്യുമെന്റിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. രക്ഷ എന്ന് പറയുന്നത് എന്താണെന്ന് പോലും ഈ കൂട്ടർ മനസ്സിലാക്കിയിട്ടില്ല. കുറഞ്ഞ പക്ഷം അതിന്റെ ശാസ്ത്രവശങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും നിത്യശിക്ഷാവിൽ നിന്നുള്ള വിടുതലാണ് ആത്മരക്ഷ എന്നെങ്കിലും മനസ്സിലാക്കാൻ ഒരു പരിജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പരസ്യ ഫോറത്തിൽ എഴുതി മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കില്ലായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അതേ വഴിയിക്കുന്ന അന്ത്യത്തോളം വിശുദ്ധി പാലിക്കുന്നില്ല എങ്കിൽ രക്ഷയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാണ്. അന്ത്യത്തോളം വിശുദ്ധിയിൽ നാം സൂക്ഷിച്ചുകൊണ്ട് എത്തിച്ചേരേണ്ട ഒരനുഭവമാണ് ആത്മരക്ഷയെന്നാണ് രക്ഷയുടെ എ ബി സി ഡി അറിയാൻ വയ്യാത്ത ഈ സഹോദരൻ ഞാൻ പറയുന്ന ആള് എഴുതിയിരുന്നു. ഇയോബ് തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്, അശുദ്ധൻ എന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഇല്ലെന്ന് അതയോട് പറയുന്നു. പിന്നെ സ്ത്രീ പ്രസവിച്ച നരൻ വിശുദ്ധനായിരുന്നു എങ്ങനെ? അശുദ്ധൻ എന്ന് ജനിച്ച വിശുദ്ധനില്ലായെങ്കിൽ പിന്നെ സ്ത്രീ പ്രസവിച്ച നരൻ വിശുദ്ധനായിരുന്നു എങ്ങനെ? വളരെ സയുക്തികമായ ഒരു ചോദ്യമാണ്. ഇന്നുവരെ ലോകചരിത്രത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരെ സംബന്ധിച്ച് റോമാലേഖനം 3:23 പൗലോസ് പറയുക, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശ ഇല്ലാത്തവരായിരിക്കുന്നു. പാപത്താൽ അശുദ്ധി പ്രാപിച്ച മനുഷ്യരാണ് ഭൂമിയിലുള്ള എല്ലാ ആളുകളും. അങ്ങനെ അശുദ്ധരായിരിക്കുന്ന ഈ മനുഷ്യന് വിശുദ്ധി പാലിച്ച് അവന്റെ ജീവിതത്തിൽ രക്ഷ നേടാൻ സാധിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നെങ്കിൽ ദൈവം തന്റെ ഓമനകുമാരനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപത്തിന് പ്രതിപകരമായി ക്രൂശിന്മേൽ ത്യാഗമരണം സഹിക്കാൻ അയക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എങ്കിൽ യേശുക്രിസ്തു എന്തിന് ഇത്ര അവന്റെ ഉള്ള മരണവേദന പോലെ അതിദുഖിതമായി ഗത്സമനയിൽ ഉറച്ച നിലവിളിയോടും പ്രാണഭയത്തോടും കൂടെ പിതാവിനോട് അഭയയാചന ചെയ്യണം? എന്തുകൊണ്ട് ഇത്ര ക്രൂരമായിരിക്കുന്ന ക്രൂശ് മരണത്തിന് യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുക്കപ്പെടണം? നമ്മുടെ വിശുദ്ധി കൊണ്ട് ജീവിച്ചാൽ പോരെ? നമ്മുടെ വിശുദ്ധി കൊണ്ട് നാം രക്ഷിക്കപ്പെട്ടാൽ പോരെ? ഇവിടെ പറയപ്പെടുന്ന വിഷയം വിശുദ്ധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ദൈവത്തിന്റെ രക്ഷയെ പ്രാപിക്കുക എന്ന് പറയുന്ന ആ ഉപദേശം 99% വിശ്വാസവും 1% പ്രവൃത്തിയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ മൌഢ്യമായ ശ്രമമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൃഷ്ടാന്തം പറഞ്ഞിരുന്നു. ഈ റാറ്റ് കേക്ക്, അതായത് എലി കേക്ക് എന്ന് പറഞ്ഞ സാധനം കിട്ടും എലിയെ പിടിക്കാൻ. ഞാൻ ഈ വർഷം 10-15 കപ്പയിട്ടുണ്ട്. ഇന്നലെ നോക്കിയപ്പോൾ അതൊക്കെ പിഴുതെടുക്കാനുള്ള പ്രായമായി വരുന്നു. പക്ഷേ അടിയിൽ കൂടെ അണ്ടർഗ്രൌണ്ട് വർക്ക് ചെയ്തിരിക്കുക ഈ തുരപ്പനലി. ഈ തുരപ്പനലിന്റെ ജോലിയാണ് രക്ഷാനഷ്ടവാദികളും ചെയ്യുന്നത്.
തുരപ്പനെ പ്രശ്നം അറിയാമോ? അത് മുകളിൽ കൂടെ വരത്തില്ല, അടിയിൽ കൂടെ വന്നിട്ട് ഈ കപ്പയുടെ കിഴങ്ങെല്ലാം വളരെ ശാസ്ത്രീയമായി തന്നെ തിന്ന് അങ്ങ് തീർക്കും. നമ്മൾ വിഴാ ചെല്ലുമാരുടെ കൂറ്റി മാത്രമേ കാണുകയുള്ളൂ. ഈ തുരപ്പനലി സമം രക്ഷാനഷ്ടവാദികൾ എന്ന് പറഞ്ഞാൽ തെറ്റല്ല. കാര്യം തുരപ്പൻ ചെയ്യുന്ന അടിയിൽ കൂടെ വന്ന് ഈ കിഴങ്ങ് പറിക്കുകയാണ്. രക്ഷാനാശവാദികൾ ചെയ്യുന്നത് ദൈവത്തിന്റെ രക്ഷയ്ക്ക് വിരോധമായി സംസാരിക്കുക എന്നുള്ളതാണ്. നോക്കിക്കേ, 99% എലിക്ക് ഇഷ്ടമുള്ള ആഹാരവും 1% പോയിസണോട് ചേർന്ന സാധനത്തിന്റെ പേരാണ് എലിവിഷം, അല്ലെങ്കിൽ എലിക്കെണി, അല്ലെങ്കിൽ എലിക്കേക്ക് എന്ന് പറയുന്നത്. അത് എലി തിന്നും, എലി ചത്തുപോകും. അപ്പോൾ പ്രവൃത്തി പ്ലസ് വിശ്വാസം ഈ സീക്വൽസ് ടു ഡെത്ത് എന്ന് അതിന്റെ അർത്ഥം. അതായത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് നമ്മുടെ ചില പ്രവൃത്തിയും വിശ്വാസവും കൂടെ പരസ്പരം സമന്വയിപ്പിച്ചിട്ട് അതാണ് നമ്മുടെ ആത്മരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മരണം എന്നാണ്. ഇപ്പൊ പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് റോമാലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞത് തികച്ചും വാസ്തവമാണ്. ഒരു മനുഷ്യനും പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ ദൈവം നമുക്ക് വേണ്ടി തന്റെ പ്രവൃത്തി ചെയ്തത്. മനുഷ്യന്റെ പുണ്യപ്രവൃത്തികളെക്കുറിച്ച് പ്രവാചകൻ പറയുന്ന അതെല്ലാം കറ പുരണ്ട തുണിപോലെയാകുന്നു എന്നാണ്. മനുഷ്യന്റെ ഏത് നീതി പ്രവൃത്തിയും ദൈവദൃഷ്ടിയിൽ കറ പുരണ്ട തുണി പോലെയാണ്. ഞാൻ ഈ വസ്ത്രം ധരിക്കുമ്പോൾ എന്നെ വളരെ അടുത്തറിയാവുന്ന ചുരുക്കം പേർക്കറിയാം. എനിക്ക് ഒരുപാട് സ്നേഹിതരില്ലാത്ത മനുഷ്യാണ്. എനിക്ക് രണ്ട് പ്രത്യേക നിലയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇഷ്ടമല്ല. അത് പൊങ്ങച്ചമാണെന്നും അഹങ്കാരമാണെന്നും നീ ഞാൻ പറഞ്ഞുകൊണ്ട് പറയരുത്. ഒന്ന്, എന്റെ ഷർട്ടിന്റെയോ എന്റെ പാൻസിന്റെയോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കറയുടെ പാടുണ്ടെങ്കിൽ ആ വസ്ത്രം ധരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് എത്ര പുതിയതായാലും നല്ലതായാലും പിന്നെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കില്ല. കാര്യം അത് എന്റെ ശുദ്ധവൃത്തിയുടെ പ്രമാണത്തിൽപ്പെട്ട എന്റെ മനസ്സിലെ ഒരു സ്റ്റാമ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാഗമാണ്. അതുപോലെ ആ വസ്ത്രത്തിൽ ചെളി പുരണ്ടിരിക്കുന്നത് കണ്ടാൽ ഞാൻ ആ വസ്ത്രം ഉപയോഗിക്കില്ല. അത് പിന്നെ കഴിയുന്ന ശേഷം ഉപയോഗിക്കുള്ളൂ. കറ പുരണ്ടത് മരണപര്യന്തം ഉപയോഗിക്കില്ല. മനുഷ്യനായ ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിന് ഒരു കറ നെളിച്ച് കണ്ടാൽ അത് ഉപയോഗിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമില്ലായെങ്കിൽ പാപത്തിന്റെ ആഴമേറിയ കറ പുരണ്ട മനുഷ്യജീവിതത്തെ കണ്ട് ദൈവം ആ മനുഷ്യനെ എങ്ങനെ ഇഷ്ടപ്പെടും? അതുകൊണ്ടാണ് ദൈവം പരിശുദ്ധനും നാം പാപികളും എന്ന് വചനം പറയുന്നു. പാപത്താൽ അശുദ്ധരാണ് നാം. പാപത്താൽ അശുദ്ധരാകുന്ന നാം പാപത്തിന്റെ ഭയാനകമായ അശുദ്ധി വേറി ജീവിക്കുന്നവരാണ്. കുഷ്ഠരോഗിയെ സംബന്ധിച്ച് ഉള്ള പ്രമാണം പറയുമ്പോൾ ലേവ്യ അപ്പോസ്തലൻ പറയുകയാണ്, അവൻ പാളയത്തിൽ കുഷ്ഠരോഗിയാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അശുദ്ധൻ അശുദ്ധൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണമറിയാമോ? മറ്റുള്ള ആളുകൾ അവനെ അകന്ന് പോകണം എന്നുള്ളതാണ് കാരണം. ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നാം അശുദ്ധരാണെന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെ അശുദ്ധിയുള്ള മനുഷ്യനെ അവന്റെ എന്തെല്ലാം നീതി പ്രവൃത്തികൾ ചെയ്താലും അവനെ രക്ഷയിലേക്ക് നയിക്കുവാൻ അവന്റെ നീതി പ്രവൃത്തികൾ പര്യാപ്തമല്ല. ഒരു നല്ല കുഷ്ഠരോഗിയുടെ കയ്യില് കാശ്മീരിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരാപ്പിൾ, അവന്റെ കൈ മുഴുവൻ കുഷ്ഠം ബാധിച്ച് അത് വളരെ വൃത്തിഹീനമായി ഇരിക്കുന്നു, വൃത്തിഹീനമായിരിക്കുന്ന ആ കൈകളിൽ നിന്ന് കാശ്മീരിലെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിപ്പെട്ട ഒരാപ്പിൾ അവൻ നമുക്ക് സംഭാവന ചെയ്താൽ നമ്മളത് വാങ്ങുകയില്ല. എന്താ കാര്യം? ആപ്പിളിന് യാതൊരു പ്രശ്നവുമില്ലാതെ നല്ല ഒന്നാം തന്നെ ആപ്പിളാണ്, കാശ്മീരി ആപ്പിളും ആ ഫസ്റ്റ് ക്വാളിറ്റിയാ. ആപ്പിളിന്റെ പ്രശ്നമല്ല, ദ ഹാൻഡ് വിച്ച് ഹോൾസ് ദി ആപ്പിൾ ഈസ് ഓഫ് ലെപ്രസി. അതായത് ആ ആപ്പിൾ പിടിച്ചിരിക്കുന്ന കരം കുഷ്ഠമുള്ളതാണ്. ബോധപൂർവ്വം നമ്മളത് വാങ്ങുകയില്ല, അത് ഭക്ഷിക്കുകയില്ല. ഇത് തന്നെയാണ് പാപിയായ മനുഷ്യന്റെ വിശുദ്ധ പ്രവൃത്തികൾ അല്ലെങ്കിൽ വിശുദ്ധീകരണം കൊണ്ട് ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിപ്പാനുള്ള അവന്റെ വ്യർത്ഥമായ ശ്രമവും. അങ്ങനെ വേദപുസ്തകം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടെ കുറെ ആളുകൾ പറയുന്നത്, നീ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും അന്ത്യത്തോളം വിശുദ്ധിയോടെ ജീവിച്ചില്ലായെങ്കിൽ രക്ഷയിൽ പ്രവേശിപ്പാൻ സാധിക്കില്ല. അപ്പൊ നിന്റെ മിടുക്കൊണ്ടാണോ നീ രക്ഷിക്കപ്പെടുന്നത്, അതോ ദൈവത്തിന്റെ മിടുക്കൊണ്ടാണോ? മനുഷ്യന്റെ പ്രവൃത്തിയാലാണോ നാം രക്ഷിക്കപ്പെടുന്നത്, അതോ കൃപയാലുള്ള യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ്? എന്റെ ബൈബിൾ പറയുന്നത് FS 2:8 കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാകും. എന്നാൽ ഇത് പറയുമ്പം ചില ആളുകൾ എന്നെ അപവാദം പറയുന്ന ഇങ്ങനെയാണ്, ഇദ്ദേഹം കോഴിപ്പാലത്തിന്റെ കീഴിലിരുന്ന് ഇങ്ങനെ ഈ ദുരുപദേശം പറയുന്നു. എന്റെ ചങ്ങാതികളെ, ഞാൻ കോഴിപ്പാലത്തിന്റെ കീഴിലല്ല ഇരിക്കുന്നത്, കോഴിപ്പാലത്തിന്റെ കീഴിലൊരു തോടാണുള്ളത്, കോഴിത്തോട്, പമ്പയാറ്റിന്റെ ഒരു തോടാണ്.
ആ കോഴിപ്പാലം ആ തോടിന് മുകളിൽ കൂടാണ് ഈ കോഴിപ്പാലം പോകുന്നത്. കോഴിപ്പാലത്ത് നിന്ന് കൃത്യം 1 കിലോമീറ്റർ ഉള്ളോട്ട് മാറി തുരുത്തിമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുന്നൻപുറത്താണ് ഞാൻ താമസിക്കുന്നത്. പാലത്തിന്റെ കീഴിലല്ല, എല്ലാ മനുഷ്യർക്കും കാണാൻ കഴിയുന്ന ഒരു കുന്നൻപുറത്ത് താമസിക്കുന്നു. അവിടെ താമസിച്ചുകൊണ്ട് ഞാന് നിങ്ങൾ പറയുന്ന പോലെ വലിയ ഈ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത മർമ്മങ്ങളെ പറയുന്ന പാർട്ടിയല്ല, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന സംക്ഷിപ്തമായ സുവിശേഷമാണ് പറയുന്നത്. ഞാൻ വായിച്ച ബൈബിൾ പറയുന്നത് കൃപയാൽ വിശ്വാസത്താൽ ഒരു പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവന്റെ ദൈവമകനായി തീരുന്നു എന്നാണ്. അല്ല, എന്റെ ഏതെങ്കിലും കുറക്കെ നല്ല പ്രവൃത്തി ചെയ്തിട്ട് ആ നല്ല പ്രവൃത്തിക്ക് ദൈവം ഒരു അവതാരി മനസ്സ് കാണിച്ചെന്നാ ഇരിക്കട്ടെ, എന്റെ രക്ഷ ഞാൻ അവന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു തരുന്ന അല്ല ആത്മരക്ഷ. വിശുദ്ധി കൊണ്ട് നമ്മെ തന്നെ സൂക്ഷിച്ച് ദൈവസന്നിധിയിൽ രക്ഷയിലെത്തിച്ചേരാൻ നമുക്ക് സാധിക്കുമെന്ന് വെച്ചു കഴിഞ്ഞാൽ ആദാമ്യ കുലത്തിൽ ജനിച്ച ഒരു മനുഷ്യനുപോലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ഞാൻ ഉൾപ്പെടെ, ഞാൻ ആദാമ്യ കുലത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്, എന്നിൽ പാപമുണ്ട്. നിങ്ങളിൽ പാപമില്ല എന്ന്, നമ്മിൽ പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം എന്ത് ചെയ്യുന്നു? ദൈവത്തെ അസത്യവാദിയാക്കുന്നു. ദൈവത്തിന്റെ സത്യം അവനിൽ ഇല്ലതാനും എന്നാ യോഹന്നാൻ പറയുന്നത്. നമ്മിൽ പാപമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കള്ളന്മാരാ, ദൈവത്തെ അസത്യവാദിയാക്കിയ. എത്ര മൌഢ്യമായ ഉപദേശമാണ്, അത് ചിന്തിച്ചു നോക്കൂ. വളരെ ഗുരുതരമാണ് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ. അപ്പൊ ഇവിടെ ദൈവദിനം പറയുന്നു, നമ്മൾ അശുദ്ധരാണ്, നമ്മൾ എന്ത് നീതി പ്രവൃത്തി ചെയ്താലും അത് ദൈവത്തിന് അത് വിശുദ്ധമായി ഭവിക്കുകയില്ല. അതുകൊണ്ടാണ് ഏകയാഗത്താൽ സദാകാലത്തേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ച കർത്താവ് തന്റെ രക്തത്താൽ എന്നേക്കുമുള്ള ശുദ്ധീകരണം, എബ്രായലേഖനം 9-ാം അധ്യായത്തിൽ എന്നേക്കുമുള്ള ശുദ്ധീകരണം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. ദൈവം നമ്മെ ശുദ്ധീകരിക്കുകയാണ്. അല്ല, നമ്മൾ വിശുദ്ധി പാലിച്ച് അങ്ങ് ചെല്ലുകയല്ല. നമ്മൾ വിശുദ്ധി പാലിച്ച് നമ്മുടെ വിശുദ്ധിയുടെ പാലനം കൊണ്ട് നാം സ്വർഗത്തിലെത്തിച്ചേരുക അല്ലെങ്കിൽ രക്ഷയെത്തിച്ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല, പളനി, മലയാറ്റൂര്, വേളാങ്കണ്ണി, മളർകാട്, മക്ക, മദീന, ഈ സ്ഥലങ്ങളിലെല്ലാം വിശ്വാസം വെച്ചാ മനുഷ്യർ പോകുന്നത്. അവർക്കെല്ലാം ഓരോ വിശ്വാസമുണ്ട്, അല്ലെ, വിശ്വാസത്തിന്റെ പാരമ്പര്യമുണ്ട്. ആ വിശ്വാസ പാരമ്പര്യം അനുസരിച്ചാണ് അവർ പോകുന്നത്. അവർ വിശ്വസിക്കുന്നത് അവർ ചെയ്യുന്ന നേർച്ചകൾ, കാഴ്ചകൾ, കർമ്മങ്ങൾ, കാണ്ഡങ്ങൾ, കൂദാശകൾ, ഉപവാസങ്ങൾ, സ്നാനങ്ങൾ, മാനങ്ങൾ, ഇവ കൊണ്ട് തങ്ങൾക്ക് ആത്മരക്ഷ പ്രാപിപ്പാൻ കഴിയും എന്നാണ്. അങ്ങനെ അവർ വിശ്വസിക്കുന്നു. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, പ്രവൃത്തിയാൽ രക്ഷിക്കപ്പെടാൻ ശ്രമിക്കുന്ന നിങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ വിശുദ്ധി കീപ്പപ്പ് ചെയ്ത് വിശുദ്ധിയുടെ കീപ്പിംഗിലൂടെ രക്ഷപ്രാപിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളും ശബരിമലയിലും പളനിയിലും മലയാറ്റൂരും വേളാങ്കണ്ണിയിലും മണർകാടും പിന്നെ മക്കയിലും മദീനയിലും പോയി നേർച്ചകാഴ്ചകൾ ചെയ്ത് ദൈവപ്രസാദം വാങ്ങാൻ ശ്രമിക്കുന്ന ആളുകൾ നമ്മൾ, വാട്ട് ഡിഫറൻസ് ഈസ് ദേർ? എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ഒരു വ്യത്യാസമില്ല. അപ്പൊ നമ്മുടെ വിശുദ്ധീകരണം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ട് നമുക്ക് രക്ഷ നേടാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് ഈ ത്യാഗം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അത് സാധിക്കില്ല ദൈവത്തിന് അറിയാം. അപ്പൊ ദൈവം ചെയ്തു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, എത്ര രക്താമ്പരം പോലെ കണിചുവപ്പായിരുന്നാലും അത് പഞ്ഞിപോലെയായി തീരും. വരുവേയും നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് സൈന്യങ്ങളിലെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. അതെങ്ങനെയാ ഇനി സാധിക്കുന്നത്? യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെയുള്ളവരെ കുറിച്ച് ആ 32-ാം സംഖ്യയുടെ 1-ാം വാക്യം, ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന സങ്കീർണക്കാരൻ പറയുന്നു. നമ്മുടെ പാപമംഗലമായിരിക്കുന്ന അശുദ്ധി പേറിയ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് കർത്താവ് നമ്മെ കഴുകി. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് കഴുകപ്പെടുവാൻ കാരണമായി തന്നത് ക്രിസ്തുയേശുവിനുള്ള വീണ്ടെടുപ്പിന്റെ രക്ഷാമാർഗത്തെ വിശ്വാസത്താൽ നാം ഹൃദയസ്ഥമാക്കി എന്നുള്ളതാണ്. കർത്താവായ യേശുവിനെ വിശ്വാസാൽ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകി. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ സകലഭാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കും.
ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാണ്ട് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ മനസാക്ഷികളെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം കർത്താവിന്റെ രക്തം ശുദ്ധീകരിക്കുന്ന എബ്രായർക്കാരൻ ചോദിക്കും. അങ്ങനെ വരുമ്പോ നമ്മുടെ രക്ഷ സമ്പൂർണമായും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ലഭിക്കപ്പെടുന്ന കഴുകപ്പെടലിനാൽ നമുക്ക് ലഭിക്കുന്ന ശുദ്ധീകരണം എന്ന് വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. എന്നാൽ മറുഭാഗം ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി സ്വർഗരാജ്യത്തിന് അവകാശിയാണ്. രക്ഷിക്കപ്പെട്ട വിശ്വാസി പാപമോചനം പ്രാപിച്ചവനാണ്. രക്ഷിക്കപ്പെട്ട വിശ്വാസി പുത്രത്വം പ്രാപിച്ചവനാണ്. രക്ഷിക്കപ്പെട്ട വിശ്വാസി ഒരിക്കൽ എന്നേക്കുമായി ശുദ്ധീകരണം പ്രാപിച്ചവനാണ്. രക്ഷിക്കപ്പെട്ട വിശ്വാസി വീണ്ടെടുക്കപ്പെട്ടവനാണ്. പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. അങ്ങനെയുള്ള വിശ്വാസി രക്ഷിക്കപ്പെട്ട വിശ്വാസി എന്ത് ചെയ്യണം? തന്റെ ജീവിതത്തിൽ അവൻ രക്ഷിക്കപ്പെട്ടിരിക്കൊണ്ടും, ശ്രദ്ധിച്ചു കഴിയണം, അവൻ രക്ഷിക്കപ്പെട്ടിരിക്കൊണ്ടും സ്വർഗത്തിനായി അവൻ സൂക്ഷിക്കപ്പെട്ടിരിക്കൊണ്ടും വരുവാനിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് ശരീരത്തിന്റെ പുനരുദ്ധാനമായ വീണ്ടെടുപ്പാണ്. ആ പുനരുദ്ധാനത്തിനായി നിത്യരക്ഷയ്ക്കായി നാം സൂക്ഷിക്കപ്പെടുന്നവരായതുകൊണ്ടും കർത്താവിന്റെ സന്നിധിയിൽ നാം ഒരു ദിവസം നിൽക്കണം എന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ട് നമ്മൾ എത്രയും ഭയത്തോടും ഭക്തിയോടും കൂടെ നമ്മുടെ ജീവിതം കഴിക്കണം. കൊരിന്ത്യർ എഴുതിയ രണ്ടാം ലേഖനം ഏഴാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷനുകളെയും നീക്കി നിങ്ങളെ തന്നെ വിശുദ്ധിയിൽ ദൈവഭയത്തിൽ തികച്ചുകൊള്ളുക. ഏത് വാഗ്ദത്തം? നിത്യജീവനായുള്ള വാഗ്ദത്തം. നമ്മുടെ അവകാശമാകിയാൽ, നാം ഓൾറെഡി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കിയാൽ, രക്ഷിക്കപ്പെട്ടവരായി തീർന്നിരിക്കിയാൽ, ദൈവമക്കളായി തീർന്നിരിക്കിയാൽ, കർത്താവിന് വേണ്ടി വേർതിരിച്ചിരിക്കിയാൽ, ക്രിസ്തുവിന്റെ നിർമ്മല കന്യകയായ മണവാട്ടി സഭയുടെ അംഗങ്ങളായി തീർന്നിരിക്കിയാൽ, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മേഷങ്ങളെയും പോക്കി നിങ്ങളെ തന്നെ വിശുദ്ധിയിൽ ദൈവഭയത്തിൽ തികച്ചുകൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമുക്ക് വിശുദ്ധീകരണം ഉണ്ടായിരിക്കണം. അത് രക്ഷിക്കപ്പെടാനും വേണ്ടിയല്ല, രക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളായതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് പ്രായോഗിക വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ദൈവസ്ഥാനത്തിൽ ജീവിക്കണം. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊരിന്ത്യർ എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസം മുമ്പായി, ക്രിസ്തുവിന്റെ ന്യായാസം മുമ്പായി നിൽക്കേണ്ടവരാണ് ഒരു ദിവസം. വണ്ട് ഓൾ ഓഫ് അസ് വി മസ്റ്റ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ന്യായാസം മുമ്പായി നമ്മൾ നിൽക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി നമ്മൾ ഓർതിരിക്കപ്പെട്ടവരായിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. എഫേസ്യർ അഞ്ചാം അധ്യായത്തിന്റെ 27 വാക്യങ്ങളിൽ, അവനവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും, കറാചുളുക്കം മാലിന്യം മുതലായവയില്ലാതെ തനിക്കായി തന്നെ ശുദ്ധയും നിഷ്കളങ്കയുമായി നിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജംഗിലെ ചോരകൊണ്ട് തന്റെ മണവാട്ടിയായ സഭയെ കർത്താവിനോട് സമ്പാദിപ്പിക്കുവാൻ, അവളെ ശുദ്ധീകരിക്കുവാൻ തന്റെ രക്തം കർത്താവ് ചൊരിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ശുദ്ധയും നിഷ്കളങ്കയുമായി നിർമ്മലയുമായി ദൈവസ്ഥലം നിർത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ദൗത്യം. അങ്ങനെ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ എന്ന നിലയിൽ കർത്താവിന്റെ മണവാട്ടിയായ സഭയുടെ അംഗങ്ങളായി തിരിഞ്ഞിരിക്കിയാൽ കർത്താവിന് വേണ്ടി നിർമ്മല കന്യകയായി നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. എന്താ ഈ നിർമ്മല കന്യകയായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ ഒരു പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്താൽ ആ വിവാഹ നിശ്ചയം ചെയ്ത സ്ത്രീയുടെ ഹൃദയത്തിന്റെ മനോമുഗ്രത്തിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ അവളുടെ വിവാഹ ദിവസവും അവളുടെ വിവാഹ വേദിയിൽ അവളുടെ ഭർത്താവായി തീരാൻ പോകുന്ന പുരുഷനും എന്നുള്ളതാണ്. മറിച്ചും അങ്ങനെ ആ പുരുഷന്റെ മനസ്സിലെ ചിന്താഭാരവും ആരാണ്, അല്ലെങ്കിൽ ചിന്തയും അവന് വേണ്ടി നിയോഗിതയായിരിക്കുന്ന ആ സ്ത്രീ എന്നുള്ളതാണ്. അവന്റെ ഏകാഗ്രത അവളോടാണ്, അവളുടെ ഏകാഗ്രത അവനോടാണ്. പൗലോസ് പറയാ, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൻ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും പെട്ട് വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഏകാഗ്രത എവിടെയായിരിക്കണം? ഈ നിയുക്ത വരനോടായിരിക്കണം. ഉത്തമഗീതത്തിലെ പ്രതിപാദന വിഷയം നമുക്കറിയാമല്ലോ, ഇടയ ബാലകനുമായി വൈകാരികമായ പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇടയബാലിക, ആ ഇടയബാലിയെ ഒഴികെ മറ്റാരെയും വിവാഹത്തിന് വേണ്ട എന്ന് ദൃഢനിശ്ചയം ചെയ്ത ഒരു ഇടയച്ചെറുക്കൻ, അവർ തമ്മിലുള്ള സംശുദ്ധമായിരിക്കുന്ന പ്രേമത്തിന്റെ
ആഴമേറിയ ബാന്ധവമാണ് ഉത്തമഗുപ്തന്റെ പ്രമേയം എന്ന് പറയുന്നു. ആ പ്രമേയത്തിൽ അവനെ ആ പെൺകുട്ടിയെ അവളെ കാട്ടിൽ വെച്ച് ആടുകളെ മേയ്ക്കുമ്പോൾ കണ്ടെത്തിയ ഇടയച്ചെറുക്കനായിരിക്കുന്ന ആ ബാലകനോടുള്ള നിർമ്മലമായിരിക്കുന്ന പ്രേമബന്ധം, സ്നേഹം, ആ സ്നേഹബന്ധത്തിൽ നിന്ന് അവളെ അവനിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ശലോമോന്റെ സകല മഹത്വവും അവളുടെ മുമ്പാകെ പ്രഘോഷിച്ചിട്ട് അവളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് അവളുടെ ഹൃദയം ഏകാഗ്രചിത്തമായിരിക്കുന്ന ആ യുവസഹോദൻ അല്ലെങ്കിൽ ആ ഇടയ ബാലകളിൽ നിന്ന് അവളുടെ മനസ്സിനെ അടർത്തി മാറ്റി ശലോമോന്റെ സൌന്ദര്യത്തിലേക്കും ഹൂങ്കാര പ്രതാപത്തിലേക്കും മാറ്റാൻ യെരുശലേം പുത്രിമാർ ചെയ്യുന്ന വ്യർത്ഥമായ ശ്രമമാണ് നാം ഉത്തമഗീത പുസ്തകത്തിൽ കാണുന്നത്. പക്ഷേ അവൾ ഇടയ ബാലകനെ കുറിച്ച് പറയുന്ന ഒരു വാക്കും ഇടയ ബാലകനെ അവളെക്കുറിച്ച് പറയുന്ന ഒരു വാക്കും മൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുന്നുണ്ട്. അവളോട് ചോദിച്ചു, യെരുശലേം, ഈ ശൂനേങ്കാരിയെ നീ ഞങ്ങളോട് പറക, നീ ഇങ്ങനെ ആണയിടുവാൻ, നീ ഇങ്ങനെ ഉറച്ചു നിൽക്കുവാൻ, നീ ഇങ്ങനെ ദൃഢനിശ്ചയമുള്ളതായി തീരുവാൻ നിൽക്കണം, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളു? അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹം നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ, വാക്കുകൊടുത്തിട്ടുള്ളതേ ഉള്ളൂ. കാട്ടിൽ വെച്ച് ആടുകളെ മേയ്ക്കുമ്പോൾ പരസ്പരം കണ്ടുമുട്ടിയവരാണ് ഇടയബാലകനും ഇടയബാലികയും. അവർ നമ്മൾ പ്രേമാനുരുദ്ധരായി തീർന്നു. അതായത് അങ്ങനെ സ്നേഹത്തിന്റെ ബാന്ധവം കൊണ്ട് അവരെ പരസ്പരം പിരിയാൻ കഴിയാത്ത നിർമ്മലമായിരിക്കുന്ന സ്നേഹബന്ധത്തിലായി കഴിഞ്ഞു. അവരുടെ വിവാഹ ദിവസത്തിനു വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അവളുടെ ഡിവോഷൻ അവനോടാണ്, അവന്റെ ഡിവോഷൻ അവളോടാണ്. ഇവർ നമ്മൾ പരസ്പരം കണ്ടുമുട്ടി വിവാഹിതരാകാമെന്ന് പരസ്പരം സമ്മതിച്ച് പിരിഞ്ഞ ശേഷം അവർ ഇതുവരെയും കണ്ടിട്ടില്ല. അവരൊന്നിച്ച് സമ്മേളിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനായി അവർ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇവര് യെരുശലേം പുത്രന്മാർ ചോദിച്ചു, നീ ഇങ്ങനെ പ്രാകുവാനും ആണയിടുവാനും നിൽക്കണം, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? അവൾ പറഞ്ഞു, എന്റെ പ്രിയൻ, വെണ്മയും ചുവപ്പുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠം. വൈവാഹിക ജീവിതത്തിനായി നിബദ്ധരായിരിക്കുന്ന ഈ കമിതാക്കൾ, അതായത് സ്നേഹിതരുടെ നിയുക്ത ദമ്പതികളുടെ നിർവ്യാജമായിരിക്കുന്ന സ്നേഹത്തിന്റെ, നിർമ്മലമായ സ്നേഹത്തിന്റെ അനുഗ്രഹീതമായൊരു പ്രതീകമാണ് അവളുടെ വാക്കുകൾ. പറയാണ്, എന്റെ പ്രിയൻ, വെണ്മയും ചുവപ്പുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠം. ലോകത്തിന് അനേക ആകാര വടിവൊത്ത സൌന്ദര്യമുള്ള പുരുഷന്മാരുണ്ടായിരിക്കാം, പക്ഷേ എന്റെ ഹൃദയം കവർന്ന ഒരു പുരുഷൻ മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ. അവനാണ് കാട്ടിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഈ ആട്ടിടയനാകുന്ന ഇടയബാലകൻ. അതാ അവൾ പറയുന്നത്. അവനോട് ചോദിച്ചു, എന്താ നിന്റെ പ്രിയയ്ക്ക് ഇത്രയും വലിയ വിശേഷം, നീ ഇങ്ങനെ പറയാൻ നിൽക്കണം? അവൾ പറഞ്ഞു, എന്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. എന്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവും ഇല്ല. ഇതാ ഇവർക്ക് രണ്ടുപേർക്കും പറയാനുള്ള അവസാനം വരെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇതാണ് ഒരു ആ മാതൃകയുള്ള സംശുദ്ധമായിരിക്കുന്ന, വിശുദ്ധിക്ക് വില കൊടുക്കുന്ന ഒരു കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹീതമായ ചിത്രം പരിശുദ്ധാത്മാവോട് രേഖപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ രക്ഷിക്കപ്പെട്ട വിശ്വാസി ആയിരുന്ന എന്നെയും നിങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന നിലയിൽ മണവാട്ടി സഭയായി കർത്താവ് ഒരുക്കിക്കൊണ്ട്, പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സ്ത്രീയെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കിയാൽ, വിവാഹമോതിരമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് പകർന്നു തന്നിരിക്കിയാൽ, അതിന്റെ ഉറപ്പ്, നമ്മുടെ രക്ഷയുടെ ഉറപ്പും നിശ്ചയവും നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണം? വിവാഹത്തിനായി നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന യുവതി എന്ന നിലയിൽ നിർമ്മലതയോടുകൂടെ ഭർത്താവിന് മുമ്പാകെ വിശ്വസ്തയായത് വെളിപ്പെടുവാൻ അവൾ എന്ത് ചെയ്യണം? ജാഗരൂകയായിരിക്കണം എന്നാ പറയുന്നത്. അല്ലാതെ അവളെ ഒരു അശുദ്ധി പ്രവർത്തിച്ചു പോയാൽ ഇവളുടെ ഭർത്താവായി ഭാര്യയായി ഇനി അവന്റെ ഭാര്യയായി ഇവൻ തീരത്തില്ല എന്നൊന്നും ഇടയ്ക്ക് വെച്ച് അവൻ ഇട്ടേച്ചു പോകുന്നതല്ല പറഞ്ഞേക്കുന്നത്. അവിടെ പറയുന്നത് അവളങ്ങനെ ചാൻസേ ഇല്ല, തിങ്കിങ് അതിന്റെ ചാൻസേ ഇല്ല. അവൾ നിർമ്മലയായി എന്ത് ചെയ്യണം? ഈ ഭർത്താവിനുള്ള ഡിവോഷനിൽ കഴിയണം എന്നാ പറയുന്നത്. അതാ ഞാൻ നിങ്ങളെ നിർമ്മല കന്യയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അല്ല, നമ്മുടെ ആയുസ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുക? വിശുദ്ധിയിലെ ഒരു പോർട്ട് ഈ പറയ എഴുതിയിട്ടേക്കുന്ന പാസ്റ്ററോട് ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ ജീവിതത്തില് എത്ര പ്രാവശ്യം അശുദ്ധ ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്? ഇല്ലെന്ന് താങ്കൾക്ക് പറയുന്നെങ്കിൽ യോഗന്നാൻ പറയുന്നത് നിങ്ങൾ കള്ളനാകുന്ന, ഞാനല്ല പറയുന്നത്, എന്നോട് വിരോധിക്കുന്നതും വേണ്ട. നിങ്ങളുടെ ഹൃദയത്തിൽ അശുദ്ധ ചിന്ത ഉണ്ടായിട്ടില്ല, നിങ്ങളുടെ മനോമുഗ്രത്തിൽ പാപമയമായ ഒരു ആലോചനയും വന്നിട്ടില്ല, നിങ്ങൾ ഒരിക്കലും ഒരു കള്ളം പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഒരിക്കലും ബോഷ്കം സംസാരിച്ചിട്ടില്ല, നിങ്ങളൊരു അതിക്രമം ചെയ്തിട്ടില്ല, നിങ്ങൾ അയോഗ്യമായി പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ നമ്പർ വൺ കള്ളൻ നിങ്ങളാണ് എന്നാ യോഹന്നാൻ പറയുന്നത്. നമ്മൾ പാപമില്ലെന്ന് പറയുന്നവൻ കള്ളനാകുന്ന പറയുന്നത്. അപ്പൊ അവൻ കള്ളനാണ് ആരായാലും. അപ്പൊ നമ്മൾ പാപമുണ്ട്. അതാ പൗലോസ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ,
ഈ മരണത്തിന് അധീനമായ ശരീരം തന്നെ ആർ വിടുവയ്ക്കും? റോമാലേഖനം 6-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ യേശുക്രിസ്തുവിനോട് ഏകീഭവിച്ച് ക്രിസ്തുവിനോട് ഒന്നായി തീർന്ന അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ എന്ന് വെച്ചാൽ എന്നിൽ എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരം തന്നെ ആർ വിടുവയ്ക്കും? പൗലോസിനേക്കാൾ വിശുദ്ധരാണോ ഇവിടുത്തെ ഈ രക്ഷാനഷ്ടവാദികളായ വിശ്വാസികൾ? ആണോ? സംഭവങ്ങൾ പലതുകൊണ്ട് പറയാൻ എനിക്ക് എന്നെ നാം അനുവദിക്കുന്നില്ല, പബ്ലിക് ഫോറം ആയതുകൊണ്ട്. അല്ല, ഞാൻ ചിലരുടെ വിശുദ്ധിയെക്കുറിച്ച് പറയാമായിരുന്നു. അപ്പൊ ഇതാണോ സ്റ്റേജ് പ്രസംഗിക്കാൻ കിട്ടുമ്പോൾ വലിയ വിശുദ്ധിയും താഴെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അശുദ്ധിയും? അതാണോ ക്രിസ്തീയ ജീവിതം? അവിടെയാണോ രക്ഷ? നമ്മുടെ ബലഹീനത എന്താണെന്ന് അറിയാവുന്ന ദൈവം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയ നമ്മെ വിശുദ്ധീകരിച്ച് നമ്മളെ ദൈവമക്കളാക്കി തീർത്തു. അതുകൊണ്ട് ചെയ്യുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് വിശുദ്ധ ചിന്തകളാൽ ദൈവത്തിനു വേണ്ടി ഒരുക്കപ്പെടുന്ന കന്യയായി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നിശ്ചയം കഴിഞ്ഞിരിക്കുക, വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുക. വിവാഹ നിശ്ചയം കഴിഞ്ഞതിന്റെ അടയാളമാണ് ഈ സാധാരണ ചില ആളുകളൊക്കെ, വേർപാടുകാർ ഉപയോഗിക്കുന്ന എനിക്ക് മിക്കവാറും ഉപയോഗിക്കാറില്ല, എന്നാൽ മറ്റുള്ള ഇതര സഭാ വിശ്വാസികളൊക്കെ വിവാഹം കഴിയുമ്പോൾ, വിവാഹ നിശ്ചയം കഴിയുമ്പോൾ റിങ് കൈമാറും. വിവാഹ നിശ്ചയം നടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. അതൊക്കെ പാപമായി നമ്മുടെ ഇവിടുത്തെ ആധുനിക ഭക്തന്മാരായ വേർപാട് സമൂഹവും ബന്ധുക്കോസുകാരും ഒക്കെ കരുതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നില്ല, ഞാൻ ഉപയോഗിക്കുന്നില്ല, എന്റെ കൈയെല്ലാം മോദരൊന്നുമില്ല. പക്ഷേ ഒരു വിവാഹ മോദര ഇടുന്ന ഒന്നും പാപമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാല് നമുക്കൊരു വിവാഹ മോദരം നമ്മുടെ ഉറപ്പിൽ തന്നിട്ടുണ്ട്. അതെന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഉറപ്പായി തന്നു. ഏത് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു നീയും നമ്മുടെ രക്ഷിതാവായി വരുമെന്നും നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവസന്നിധിയിലേക്ക് നമ്മെ സ്വീകരിക്കുമെന്നും സ്വീകരിക്കുന്ന നിമിഷം വരെയും നിങ്ങളെ ഒരു കാരണവശാലും ഒരു പ്രകാരത്തിലും തള്ളിക്കളയില്ല എന്നും നിങ്ങളുടെ കർത്താവിന്റെ ഡിവോഷൻ നമ്മോടാണെന്നും ഉള്ളതിന്റെ ഉറപ്പായിട്ടാ പരിശുദ്ധാത്മാവെന്ന മുദ്രമോതിരം നമുക്ക് തന്നിരിക്കുന്നു രക്ഷിക്കപ്പെട്ടവർ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ വചനം ധ്യാനിച്ചു, പാപം കഴിവതും നമ്മുടെ ജീവിതത്തിൽ വാഴാൻ അവസരം ഉണ്ടാകാതെ വണ്ണം നമ്മെ തന്നെ കൃപയിൽ സൂക്ഷിച്ചും കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ടവർ എന്ന നിലയിൽ വിശ്വസ്തരായി ജീവിക്കണം. ജീവിതത്തിന്റെ പ്രായോഗിക വിശുദ്ധി കർത്താവിനുള്ള വിശ്വസ്തതയുടെ അടയാളമാണ്. അല്ലാതെ രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല. നിങ്ങൾ പ്രായോഗിക വിശുദ്ധി പാലിച്ച് 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 ഏറ്റവും രക്ഷിക്കുക. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, 50 വർഷം മുമ്പേ രക്ഷിക്കപ്പെട്ട താങ്കൾ മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഒരു പാപം ചെയ്തിരിക്കുക, വിശുദ്ധി തന്റെ പോയല്ലോ. അപ്പൊ നീ 50 വർഷക്കാലം രക്ഷിക്കപ്പെട്ട ഭൂമി ജീവിച്ച് കർത്താവ് പറന്നിടുമേ ഞാൻ പറന്നിടുമേ എന്ന് പാട്ടും പാടി കൈയടിച്ച് അന്യഭാഷയും പറഞ്ഞ പാർട്ടിയാണ്. പക്ഷേ 1 മണിക്കൂർ മുമ്പ് പാപം ചെയ്തപ്പോൾ നിന്റെ വിശ്വാസം മനസ്സിൽ നിന്റെ രക്ഷ രക്ഷപ്പെട്ടു, നിന്റെ വിശുദ്ധിക്ക് കോട്ടം സംഭവിച്ചു, നീ നരകത്തിലോട്ട് പോകുന്നു. അങ്ങനെയാണോ വേദോസം പറഞ്ഞേക്കുന്നത്? ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പിതാവിനിക്ക് നൽകിയതൊക്കെയും ഞാൻ ചെയ്യും, ഒടുക്കത്തെ ആൾ ഉയർത്തി നൽപ്പിക്കണമെന്നുള്ളതാകുന്നു പിതാവിന്റെ ഇഷ്ടമെന്നാണ് അങ്ങനെ വേദോസം പറയുന്നത്. അല്ലാതെ നമ്മൾ വിശുദ്ധി പാലിച്ച് പാലിച്ച് വിശുദ്ധി പാലിച്ച് 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 അവസാനം അതിന്റെ ആത്യന്തിക ഫലം രക്ഷയെന്ന് പറയുന്ന ഒരൊറ്റ വിശ്വാസി, അതേത് സഭക്കാരനുമാകട്ടെ, അവൻ ബ്രദറുകാരനോ ബന്ധുക്കോസുകാരനോ ആകുമോ, ആരുമാകട്ടെ, സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ എത്തുകയില്ല. എന്നറിയാമോ, നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിന്റെ 7 അയലത്തിൽ ചെല്ലാൻ നമുക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധിയല്ല, നമ്മിലേക്ക് പകർന്ന ദൈവത്തിന്റെ വിശുദ്ധിയാണ് നമ്മെ വിശുദ്ധീകരിച്ചത്. അത് യേശുക്രിസ്തുവിന്റെ രക്തത്താലായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവം നമ്മെ വിശുദ്ധീകരിച്ചു. എന്നിട്ട് പറയാണ്, ശിഷ്ടമുള്ള ആയുസ് നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടവരാകുന്നു എന്നുള്ളതുകൊണ്ട് ചെയ്യണം, നാം ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വിശുദ്ധിയിൽ നമ്മെ തന്നെ സൂക്ഷിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവേദനാണെങ്കിൽ എന്റെ വിശുദ്ധി എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് ഞാൻ പറയാം. എന്റെ വിശുദ്ധി സൂക്ഷിക്കേണ്ടത് എന്റെ ജീവിതത്തിന്റെ പ്രഥമമായിരിക്കുന്ന ഒബ്ലിഗേഷനാണ്. കർത്താവിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിലായതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ പ്രഥമമായ കടപ്പാടാണ് എന്റെ ജീവിതത്തിന്റെ വിശുദ്ധി സൂക്ഷിക്കുന്നത്. അത് ഏതെല്ലാം തന്നെ സാധിക്കും? 1 സംഖ്യകളിൽ പറഞ്ഞിട്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാവകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനെന്ത് ചെയ്യും? അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയില്ല. അയോഗ്യന്മാരും മാതൃകയില്ലാത്തവരും
പാപത്തിൽ രസിച്ച് ജീവിക്കുന്നതുമായ ആളുകളുമായിട്ട് അഭേദ്യമായി ഇതൊരു കൂട്ടുകെട്ട് രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ ഉണ്ടായിരിക്കും. ഒരു പന്നിക്കിട കുഞ്ഞുകുട്ടിയും ഒരാട്ടിൻകുട്ടിയും കൂടെ ഒന്നിച്ചൊരിക്കലും മേയുകയില്ല. കാര്യം ആട്ടിൻകുട്ടിക്ക് അതിന്റെ സ്വഭാവം തിരിക്കാൻ കഴിയില്ല. രണ്ട്, മദ്യപന്മാരായ ഒരുപറ്റം ആളുകൾ നീഴുന്നു, ഇരുന്ന് മദ്യപിക്കുന്നു. ആരും കാണുന്നില്ലല്ലോ, ഒരല്പം ഞാനും കഴിച്ചേക്കാം എന്ന് ഞാൻ ചിന്തിക്കില്ല. അതെന്റെ ജീവിതത്തിന്റെ പ്രായോഗികല്ല. എനിക്കത് ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ഇതിനാലിരെ തന്നെ അശുദ്ധനാക്കിയില്ല. ചന്ദ്രക്ക് മേശയ്ക്ക് അഭേദനകോ ആരും ഉത്തമമായ ചിത്രമാണ്. രാജാവേ, ഞങ്ങളുടെ ദൈവത്തിനെ തീരുന്ന ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയും. ഇത് ഇല്ലെങ്കിലും രാജാവ് ഞങ്ങൾക്ക് തന്ന ഈ ശാഖഭോജനം ഞങ്ങൾ ഈ മാംസഭോജനം ഞങ്ങൾ കഴിക്കുകയില്ല. അടിയങ്ങളെ, 10 ദിവസം ശാഖഭോജനം കൂടെ പരീക്ഷിച്ചാൽ അതാണ് രക്ഷിക്കപ്പെട്ട ദൈവഭേദത്തിൽ വിശുദ്ധി സൂക്ഷിക്കാൻ പറയുന്നത്. വിഗ്രഹാരാധന, അത് ബിംബത്തിന്റെ മുമ്പാകെ നമസ്കരിക്കുന്നത് മാത്രമല്ല, ദൈവത്തെക്കാൾ കൂടുതൽ യാതൊന്നിനെ സ്നേഹിക്കുന്ന വിഗ്രഹമാണ്. രക്ഷിക്കപ്പെട്ട വിശ്വാസി ദൈവത്തെക്കാൾ അപ്പുറത്ത് ഭാര്യയെ സ്നേഹിക്കുകയില്ല, ദൈവത്തെക്കാൾ കൂടുതൽ മക്കളെ സ്നേഹിക്കുകയില്ല, ദൈവത്തെക്കാൾ കൂടുതൽ വീടോ വസ്തുവകളോ പണമോ കാറോ ജീവിത സൗകര്യങ്ങളോ ഒന്നും അവൻ സ്നേഹിക്കുകയില്ല. അവന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ വിഷയം ദൈവമായിരിക്കും. അതാവന്റെ പ്രഥമമായ വിഷയം. അവൻ അങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എന്ത് ചെയ്യും, അവൻ തന്നാൽ കഴിവോളം ദൈവ ആത്മാവിന്റെ സഹായത്താൽ പാപത്തിന്റെ ബന്ധനങ്ങൾ അകപ്പെടാതെ സൂക്ഷിക്കും എന്നാണ് ദൈവ വചനം പറയുന്നത്. മനസ്സിലായോ? ദൈവവചനം അങ്ങനെയാണ് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. വചനം വായിച്ചിട്ട് യാതൊരു വിവരവും വെള്ളിയാഴ്ചയില്ലാതെ ഏതെങ്കിലുമൊക്കെ നിലയിൽ ഈ നഷ്ടാവാദം പഠിപ്പിക്കുന്ന സഭക്കാരെ പ്രീതിപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ ഫോഷ്കിന്റെ ഉപദേശങ്ങൾ ഈ സോഷ്യൽ ഫോറത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വിവരമുള്ളത് അംഗീകരിക്കുകയില്ല. രക്ഷിക്കപ്പെട്ടവൻ നിത്യനായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ രക്ഷയുടെ പ്രകാശം അവൻ വസിക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? തന്നെ താൻ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നു. അപ്പോഴും അവന്റെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കാം. പാപങ്ങൾ ചെറുതും പറഞ്ഞത് പാപമെല്ലാം പാപമാണ്. ദൈവ സ്വഭാവത്തിന് ഇഷ്ടമല്ലാത്തതെല്ലാം പാപമാണ്. പാപങ്ങൾ സംഭവിക്കാം. വിചാര വികാരങ്ങൾ. ഒരിക്കൽ സാധു കൊച്ചു ദേശി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി കടന്നുപോകുന്ന പാപചിന്തകളെ ഒരു പെൻസിൽ കൊണ്ട് ഒരു പേപ്പറിനകത്ത് എഴുതാൻ അദ്ദേഹം തീരുമാനിച്ചു. തന്റെ പത്താഴത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി കടന്നു ഒരു ദിവസം കടന്നുപോകുന്ന പാപചിന്തകളെ എഴുതാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി അദ്ദേഹം കടന്നുപോയതായിട്ടുള്ള പാപചിന്തകളെ ഈ പേപ്പറിനകത്ത് എഴുതിയത് മനുഷ്യനെ കാണിക്കാൻ പറ്റിയിരുന്നു. പറഞ്ഞു മനസ്സിലായോ? പൗലോസപ്പോസം പറയുമ്പോൾ, ഞാൻ മുമ്പ് എന്റെ അജ്ഞാനകാലത്ത് ഞാൻ ചെയ്ത പല കാര്യങ്ങളെയും പരസ്യമായി പ്രസ്താവിക്കാൻ കൂടെ ലജ്ജയായതാകുന്നുവെന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ കൂടി ഏതെല്ലാം പാപങ്ങളാണ് കടന്നുപോകുന്നത്? നമുക്ക് ദൃശ്യമായ കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അദൃശ്യ മണ്ഡലത്തിലെ നമ്മുടെ വിചാര വികാരങ്ങളെ റീഡ് ചെയ്യുന്നവൻ ദൈവം മാത്രമാണ്. വേറെ ആർക്കും അത് കാണാൻ കഴിയുകയില്ല. ഒരുപാട് പാപ സ്വഭാവങ്ങളും പാപത്തിന്റെ വിചാര വികാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നമ്മിൽ പാപം ഉണ്ട്, പാപചിന്തകളുണ്ട്, പാപപ്രവർത്തനമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? യോഹന്നാന്റെ 1 ലേഖനം 2 അധ്യായത്തിന്റെ 1 വാക്യം, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് എഴുതും. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ തങ്ങളുടെ ജീവിതത്തിന്റെ വഴികളെ ദൈവമുറവിയിൽ സൂക്ഷിച്ച് വിശുദ്ധിയിൽ തങ്ങളെ തന്നെ ജീവിക്കുന്നവരായിരിക്കും. അങ്ങനെ അവർ ജീവിക്കുന്നത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, രക്ഷിക്കപ്പെട്ടവർക്ക് നിത്യതയിൽ കർത്താവിന്റെ ന്യായാസനം മുമ്പാകെ ഒരു ന്യായവിധിയും ന്യായമായ വിധിക്ക് ശേഷം ഒരു പ്രതിഫലമുള്ളതുകൊണ്ട് നാം ദൈവസേനയിൽ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതിനാലാണ് നാം എന്ത് ചെയ്യുന്നത്? നമ്മളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നത്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിനെക്കുറിച്ച് ഏകാഗ്രചിത്തയായി ഇരിക്കേണ്ട പകരം ഇതിനിടയ്ക്ക് കയറി വരുന്ന പുരുഷനോട് അവളെ അനുരാഗമുള്ളവളായി തീർന്നാൽ അവൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പുരുഷനോട് അവിശ്വസ്ത കാണിക്കുന്നുവെന്ന അതിന്റെ അർത്ഥം. പൗലോസ് പറയുന്നത് ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ നിങ്ങളെ നിർമ്മലകന്യായി ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ അനുരാഗവും നിങ്ങളുടെ താൽപര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സമർപ്പണവും നിങ്ങളുടെ വിധേയത്വം എല്ലാം ആരോടായിരിക്കണം? ക്രിസ്തുവിനോടായിരിക്കണം. ഇതാ അവിടുത്തെ ചിന്ത. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലല്ല. ഏത് സ്ത്രീയും അവളുടെ ഭർത്താവ്, ഏത് ഭർത്താവും അവന്റെ ഭാര്യ, അവരോടാണ് അവരുടെ സമർപ്പണം, അവരോടാണ് അവരുടെ വിധേയത്വം, അവരോടാണ് അവരുടെ അനുസരണവും ബഹുമാനവും. അവർ വിശ്വസ്തരായിരിക്കണം. ഇത് കാണിക്കാൻ ആ എബ്രായ ലേഖനം 13 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ
വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്ന് പറയുന്നത് ആ വിശുദ്ധിയെക്കുറിച്ചാണ്. വൈവാഹിക ജീവിതത്തിലെ വിശുദ്ധി, ഭാര്യയുടെ കിടക്കയിൽ അവളുടെ ഭർത്താവല്ല വേറൊരു പുരുഷനെ ജീവിതത്തിൽ ഒരിക്കലും കാണരുതാ പറഞ്ഞതിനർത്ഥം. ഭർത്താവിന്റെ കിടക്കയിൽ അവന്റെ ഭാര്യയല്ല ലെജിറ്റിമേറ്റ് വൈഫല്ലാതെ വേറെ ഒരു സ്ത്രീയെയും ഒരു കാലത്തും കാണരുതായി പറഞ്ഞതിന്റെ അർത്ഥം. കിടക്ക നിർമ്മലമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സഭ്യമായ ഭാഷയിൽ പരിശുദ്ധാത്മാവ് എഴുതിവെച്ചിരിക്കുക, മനസ്സിലാക്കാൻ. ഇത് തന്നെയാ ക്രിസ്തുവിനോട് ബദലും. നമ്മൾ ക്രിസ്തുവിനായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്. നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ചെയ്യണം ഇങ്ങനെയുള്ള യാതൊരു അശുദ്ധിയും താലോലിക്കാതെ കർത്താവിനായി സമർപ്പിതരായി ജീവിക്കണം. എന്നിട്ടും ജഡശരീരത്തിൽ വരുന്ന ഇതര മാലിന്യങ്ങളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ നാം വളരുകയും അങ്ങനെ വിശുദ്ധിയിൽ വളരുന്നത് കർത്താവിന് സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ വിശ്വസ്തരായി നമ്മെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് സ്വർഗത്തിന്റെ ആ ഉന്നതമായ വിളിക്ക് നാം ഓഹരിക്കാരായി തീരുകയും കർത്താവിന് സന്നിധിയിൽ പ്രതിഫലം പ്രാപിക്കുന്നവരായി തീരുകയും ചെയ്യേണ്ടത് വേണ്ടിയാണ്. മരമണ്ഡത്തരം പിടിച്ച ഇതുപോലെയുള്ള ഉപദേശങ്ങൾ ഏതാ ഈ രക്ഷിക്കപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യത്തോളം വിശുദ്ധ ജീവൻ നയിച്ചില്ലായെങ്കിൽ സ്വർഗരാജ്യം കാണും ചിന്തിക്കേണ്ട എന്നുള്ള മരമണ്ഡല ഉപദേശം രക്ഷ എന്ത്, രക്ഷയുടെ ABCD എന്താണെന്നറിയാൻ വയ്യാത്തവരുടെ ഉപദേശമാണ്. നിങ്ങളോട് 1000 സമ്മർദ്ദം പറഞ്ഞാലും നിങ്ങളോട് പറയേണ്ട വാക്കിങ്ങനെയാണ്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്തിരി എന്ന് പൗലൂസ് പറഞ്ഞ അതേ വാചകമാണ് രക്ഷാനഷ്ടവാദികളാകുന്ന പരിജ്ഞാനമില്ലാത്ത കേവലം രക്ഷ എന്താണെന്നറിയാൻ വയ്യാത്ത ആളുകളോട് വേദനയോട് പറയാൻ എനിക്കുള്ളത് അത് തന്നെ ഞാൻ പറയുന്നു. എന്റെ ഈ കാഴ്ചപ്പാട് ഞാൻ ഉറച്ചു നിൽക്കുന്നു. ദൈവം നിങ്ങൾക്ക് പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ നൽകി. രക്ഷ എന്താണ്, രക്ഷയുടെ സൗന്ദര്യം എന്താണ്, അതിന്റെ മഹത്വം എന്താണ് എന്ന് ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് സഹായം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ. എളിയ സുവിശേഷം ടൈറ്റസ് ഫ്രം ഇടയാറുള്ള. താങ്ക് യു.